നമസ്കാരം ഈ കയർ പിരി മേഖലയിലും കെയർ മേഖലയിലുമൊക്കെ അതിനെപ്പറ്റിയൊക്കെ പഠിക്കുകയും പ്രബന്ധം അവതരിപ്പിക്കുകയും ചെയ്തു ആ രീതിയിൽ ഡോക്ടറേറ്റ് കിട്ടുകയും എന്നാൽ കുറേ നാളുകൾ അദ്ദേഹം എന്തോ സാമ്പത്തിക വിദഗ്ദ്ധനാണ് എന്ന രീതിയിൽ ഇങ്ങനെ മാധ്യമങ്ങളിൽ കൂടെ അവതരിപ്പിക്കുകയും ഈ കമ്മ്യൂണിസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ അണികളും മറ്റുള്ളവരുമൊക്കെ ഇദ്ദേഹത്തിന് സാമ്പത്തിക ശാസ്ത്രത്തിലാണ് പി എച്ച് ഡി കിട്ടിയത് എന്നുള്ള രീതിയിൽ കുറേ കാലം ആ ഒരു തെറ്റിദ്ധാരണയിലൊക്കെ കൊണ്ടുനടക്കുകയും പിന്നീട് ഒരിക്കൽ സത്യം വെളിവാകുകയും ഇയാൾക്ക് കിട്ടിയത് കയറുപിരിയിലാണ് എന്ന് മനസ്സിലാക്കുക ചെയ്തതിനു ശേഷം ഈ ട്രോളുകളിലൊക്കെ കയർപിരി തോമസ് ഐസക് എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ മുൻ ധനകാര്യ മന്ത്രി ആ മന്ത്രി പൂങ്കവൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഗംഗയിലൂടെ ഇങ്ങനെ ഒഴുകി പോകുന്ന മൃതശരീരങ്ങളുടെ ഫോട്ടോയൊക്കെ എടുത്തു എടുത്തുവെച്ചിട്ട് അതിപ്പോഴത്തെ കോവിഡ് മൂലം വന്ന മരണത്തിൽ മരണപ്പെട്ടവരുടെ ശവശരീരങ്ങൾ ഗംഗയിലൂടെ ഒഴുക്കി വിടുന്നു എന്ന രീതിയിലാണ് ആ ഫോട്ടോസ് അദ്ദേഹം പോസ്റ്റ് ചെയ്തത് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്ത് രണ്ട് ടീം ഇരുന്ന ആളാണ് എന്ന് ഓർക്കുക ധനകാര്യ മന്ത്രിയായിരുന്നു അദ്ദേഹം എന്തോ സംഭവമാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അണികൾ വരെ വിചാരിച്ചിരുന്നത് അദ്ദേഹം ഒരു തേങ്ങയുമില്ല പിന്നീട് മനസ്സിലായതിനു ശേഷം അദ്ദേഹം മൊത്തം കിളി പോയ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങളെല്ലാം ഈ കഴിഞ്ഞ ഇലക്ഷനിൽ അദ്ദേഹത്തിന് എൽ ഡി എഫ് സീറ്റ് കൊടുത്തിരുന്നില്ല അതിനുശേഷം അദ്ദേഹം ഇങ്ങനെ തന്നെയാണ് ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ് ഇതിനൊക്കെ എന്ത് മരുന്ന് കൊടുക്കണം എന്നറിയില്ല ഈ ഒരു പിക്ചർ അത് ഫേക്കാണ് എന്ന് അറിഞ്ഞതിന് അറിഞ്ഞതിനു ശേഷവും അദ്ദേഹത്തിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ നിറയെ കമൻ്റുകളിൽ കൂടെയുള്ള ട്രോളുകളും പൊങ്കാലയുമൊക്കെയാണ് അത് ഫേക്കാണ് അത് ഫാക് ചെക്കിലൂടെ അത് ഫേക്കാണ് എന്ന് അറിഞ്ഞതിന് ശേഷവും അദ്ദേഹം ആ പോസ്റ്റ് പിൻവലിക്കാനോ ഒന്നും തയ്യാറായില്ല കാര്യം അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ അണികളിൽ അല്ലെങ്കിൽ ആ കമ്മ്യൂണിസ്റ്റ് അണികളിൽ കുറേ പേര് അതങ്ങ് വിശ്വസിക്കുമെന്ന് പക്ഷേ സോഷ്യൽ മീഡിയ കാലഘട്ടമാണ് എന്തുകൊണ്ട് ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ എടുത്തു പറയുന്നു എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പത്തിന് ശേഷമാണ് സോഷ്യൽ മീഡിയ ഇത്രയേറെ ജനകീയമാകുകയും ഓരോരുത്തരുടെയും വിരൽത്തുമ്പിലെത്തുകയും ചെയ്തു അപ്പോൾ അതിനുശേഷമാണ് ഇന്ത്യയിൽ ഭാരതത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്ഷയിച്ച് കേരളത്തിൽ മാത്രമായിട്ട് ഒതുങ്ങിയത് കാര്യം മുമ്പ് അവർ അത്രമാത്രം നുണകൾ പ്രചരിപ്പിച്ചിരുന്നു അവർ അവരുടെ അണികളും അല്ലാത്തവരുമൊക്കെ അതങ്ങ് വിശ്വസിച്ചിരുന്നു പക്ഷേ ഈ രണ്ടായിരത്തി പത്തിന് ശേഷം സോഷ്യൽ മീഡിയ ഇത്രയേറെ ജനകീയമായതിനു ശേഷം ആ കള്ളങ്ങൾ ഓരോന്നായിട്ട് പൊളിയാൻ തുടങ്ങി പക്ഷേ എന്നാലും ഇവർ ഇതിൽ നിന്നൊന്നും ഒരു പാഠവും പഠിക്കില്ല അവർ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കും അപ്പോഴും നിങ്ങൾക്ക് കേൾക്കുന്നവർക്കൊരു സംശയം തോന്നും ഈ ഗംഗയിലൂടെ ശവശരീരങ്ങൾ ഒഴുകിപ്പോയിരുന്നോ ഇതൊരു ഫേക്ക് ഫോട്ടോ ആയിരുന്നെങ്കിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ ഫോട്ടോ ആയിരുന്നെങ്കിലും ഇങ്ങനെ ഒരു സംഭവം നടന്നിരുന്നില്ലേ എന്ന് ശരിയാണ് ഗംഗയിൽ അങ്ങനെ ഒരു പതിവുണ്ടായിരുന്നു മുമ്പ് അതിൻ്റെ ഗംഗയുടെ തീരത്തു കൊണ്ട് ഈ ശവശരീരങ്ങൾ ഇങ്ങനെ ദഹിപ്പിച്ചിട്ട് ചിലപ്പോൾ പകുതി ആവുമ്പോൾ തന്നെ എടുത്ത് ഗംഗയിലോട്ട് തട്ടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇതെല്ലാം ഒഴിവാക്കാനും ഗംഗയെ ശുദ്ധീകരിക്കാനും വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ നമാമി ഗംഗ എന്ന ഒരു പദ്ധതി കൊണ്ടുവരികയും അതിൽ പ്രകാരം കോടികളുടെ കോടികൾ ചെലവഴിക്കുന്ന ഒരു പദ്ധതിയും വർഷങ്ങൾ എടുക്കുന്ന ഒരു പ്രക്രിയയുമാണ് അതിന് പ്രകാരം ഗംഗ ഏകദേശം ശുദ്ധമാവുകയും ഈ ശുദ്ധമായിട്ടുണ്ട് എന്ന് പറയാൻ കാര്യം മറ്റൊന്നുമല്ല കോൺഗ്രസിൻ്റെ തന്നെ പ്രിയങ്ക ഗാന്ധി പലതവണ ഗംഗയിലിറങ്ങിയും ആ വെള്ളമെടുത്ത് ഇങ്ങനെ കുടിക്കുന്നതും തലവഴി ഒഴിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള പിക്ചർ ഒരുപാടുണ്ട് നമ്മളെല്ലാം കണ്ടതാണ് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ ഗംഗ പഴയ ഗംഗയല്ല ആണ് അപ്പോൾ ഇപ്പോൾ ഗംഗ അങ്ങനെയല്ല ഈ തോമസ് ഐസക്ക് പറഞ്ഞിരിക്കുന്ന പോലത്തെ ശവശരംഗർ ഒഴുക്കി വിടുന്ന ഗംഗയല്ല ഇപ്പോഴുള്ള ഗംഗ അങ്ങനെയായിരുന്നു ഒരു കാലത്ത് അങ്ങനെയായിരുന്നു ഇപ്പോഴും ചില വാർത്തകളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇത് ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഒരു വ്യാജ വാർത്തയ്ക്ക് മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് മനസ്സിലാക്കാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭൂമി മലയാളത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമാണ് അതുകൊണ്ടാണ് അവരുടെ അണികൾ മാത്രമല്ല അവരുടെ നേതാക്കൾ പോലും ഇത്രയും വിഡിത്തരങ്ങൾ കാട്ടിക്കൂട്ടുന്നത് എന്തായാലും തോമസ് ഐസക് എന്ന് പറഞ്ഞാൽ ഈ മുൻ ധനകാര്യ വിദഗ്ധൻ തീർച്ചയായിട്ടും അദ്ദേഹം ഭയങ്കര ധനകാര്യ വിദഗ്ദ്ധനാണ് കാശിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഉടനെ നോട്ടടിച്ചേക്കാൻ പറഞ്ഞ ടീമാണ് അപ്പം അദ്ദേഹത്തെ ധനകാര്യ വിദഗ്ധൻ എന്ന് തന്നെ വിളിക്കേണ്ടി വരും അപ്പോൾ ആ ധനകാര്യ വിദഗ്ധന് ഇന്നലെ ഫേസ്ബുക്കിൽ ഇട്ടിരുന്ന ആ പോസ്റ്റ് ആ ഫോട്ടോസ് എന്തായാലും രണ്ടായിരത്തി പതിനഞ്ചിലെ ഫോട്ടോസാണ് അപ്പോൾ ഈ ധനകാര്യ മന്ത്രി ആയിട്ടിരുന്ന ഒരാളുടെ നിലവാരമൊക്കെ ഇത്രയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അണികളെ പറ്റി പറയാതിരിക്കുക അദ്ദേഹം ഇദ്ദേഹം വേറൊരു അത്ഭുതകരമായിട്ടുള്ള പ്രവൃത്തി കൂടി ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഏതാണ്ട് മുപ്പത്തി അയ്യായിരം വോട്ടിന് മുകളിലാണ് അദ്ദേഹത്തിന് ഭൂരിപക്ഷം കിട്ടിയത് അപ്പോൾ ആ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഈ മഹാൻ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു എനിക്ക് എത്ര ഭൂരിപക്ഷം കിട്ടുന്നു അത്രയും വൃക്ഷത്തൈകൾ ഞാൻ നടുമെന്ന് അപ്പോൾ മുപ്പത്തയ്യായിരത്തോളം ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിന് കിട്ടിയത് അപ്പോൾ അദ്ദേഹം ആ വാക്ക് പാലിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ ആലപ്പുഴ ഒരു ചെറിയ കാടാവേണ്ടതായിരുന്നു അപ്പം ആരെങ്കിലും അങ്ങനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ റോഡ് സൈഡിൽ പോലും ഒരു മരം ആ അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ റോഡ് സൈഡിൽ കൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതിലൂടെ പോകുമ്പം സാധാരണ എല്ലായിടത്തും കാണുന്ന പോലെ അല്ലാതെ യാതൊരു പ്രത്യേകതയും കാണുന്നില്ല അപ്പം അങ്ങനെയുള്ള കുറേ തള്ളി മറിക്കലൊക്കെ ഇങ്ങനെ ഓരോ സമയത്തും പ്രഖ്യാപിക്കുന്ന മഹാനായതുകൊണ്ട് ഇതൊന്നും യാതൊരു അത്ഭുതവുമില്ല അപ്പോൾ മിസ്റ്റർ തോമസ് ഐസക് നിങ്ങൾ ഇനിയും ഇതേപോലുള്ള ഓരോ ഉടായ്പുമായിട്ട് തന്നെ വരണം ഇത് കാലം ഏതാണ് എന്നും കൂടെ ഓർത്തിരുന്നാൽ ഇതുപോലെ വിഡ്ഡിയാവേണ്ടി വരില്ല വെബ് ഡെസ്ക് തത്വമൈന്യൂസ്